ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി സുമനണ്ണന്റെ കടയിലോട്ട് പോവുകയാണ്. അപ്പൊ അവിടെ തെറ്റി കിടക്കുന്നു, അവിടെ പെട്ടിയുടെ താഴെ കട തുറന്നിട്ടില്ല. നമ്മുടെ സുനണ്ട ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് 2 ലക്ഷം രൂപ. ഞാൻ ഇതെടുത്ത് ഭയങ്കരമായിട്ട് അങ്ങ് പരമാവധിച്ച് അങ്ങ് ചെലവാക്കുന്നു. ഒരു കാറൊക്കെ മേടിച്ച് പിന്നെ ചുമ്മാ തള്ളാതെ അവിടെ ഇവിടെ കാര്യമായിട്ട് വെളുപ്പാങ്കാലത്ത് 5:30 ഞാനത് കണ്ടു. ഞാൻ അന്നേരം ചാടി നോക്കിപ്പോയി എന്റെ പൊന്നു മോനെ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഭലിക്കുന്ന സത്യം പറഞ്ഞപ്പോ ഞാൻ തള്ളാന്നാ വിചാരിച്ചേ. പല്ലി ചെലച്ചോണ്ട് ഞാൻ അങ്ങനെ കാര്യം അല്ലേലും ഇത് പണ്ടേ ഒരു നാട്ടു കടപ്പ. എന്തെങ്കിലും കാര്യമായിട്ട് പല്ലി അലച്ചാലോ ഫോൺ അടിച്ചാലോ അതിന്റെ അലയിലും കിടും. അത് സത്യം എന്ന് പറഞ്ഞു. എന്താ ഭർത്താ കാര്യം പറയും തിരുമേനി? ചെറുക്കന് ജോലി ഒന്നും ആവുന്നില്ല തിരുമേനി, വീട്ടിലാണെ ഭയങ്കര കഷ്ടപ്പാടാ. അവന്റെ നാളെന്താ പറഞ്ഞു? മകയിരം. മകയിരം അവന് ജന്മത്തെ ജോലിക്കൊന്നും പോകത്തില്ല കേട്ടോ. കാര്യം ചെയ്യും അവനെ വല്ല റബ്ബർ കിട്ടിന അങ്ങനെ അങ്ങനെ പറയാൻ തിരുമേനി. അവനെ എങ്ങനെ കരകയറ്റി ഈരേറ്റ് കുളത്തിന്റെ താഴെ കൊണ്ടുവന്നിട്ട് അവനോട് കയറി വരാൻ പറ കേറിക്കോളുന്ന അങ്ങനല്ല. അവനെ ഗൾഫിലോട്ട് വല്ല ഒന്നും വിടാൻ. ഗൾഫിലോട്ടോ? ഗൾഫിലോ? മൂന്ന് വർഷം കഴിയാതെ അവൻ എന്തായാലും ഗൾഫിന് പോകുന്ന പരിപാടിയില്ലോ. ഇല്ല, ആരോടും അങ്ങനെ പറയുന്നേ? ആരോട് പറയുന്നു? ആരോടും പറയുന്നത് അല്ലേ, ആരോടും പറഞ്ഞു എന്റെ പഴയ സ്വഭാവം ഓടിപ്പിക്കരുത്. ആരോടും പറയുന്നത് അവന് 3 വർഷം കഴിഞ്ഞാൽ ഗൾഫിന് പോകുന്നു. ആ ഫോൺ അടിക്കുന്നുണ്ട്. എന്റെ അല്ലോടെ തന്റെ ഫോൺ അടിക്കും. നോക്ക്. ആണോടോ മോനെ? ഹലോ, കിട്ടിയോ തിരുമേനി? അവന് ജോലി കിട്ടി തിരുമേനി. 1.5 ലക്ഷം രൂപ ശമ്പളം. ഏപ്രിൽ വരെ അവന് കണ്ടകശനിയുടെ ദോഷം. കണ്ടകശനി യമകണ്ഠകാലം കൂടെ ബുധനാഥ് കൊടുത്തിട്ടുണ്ട്. അവനെ ഇപ്പൊ പോരുത്, ഏപ്രിൽ കഴിഞ്ഞിട്ട് പോകാറുള്ളു. 5000 രൂപയുടെ ഒരു പൂജയുണ്ട്, അത് ഇവിടെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ സുഖത്ത് നമുക്ക് പറഞ്ഞോളാം. ഒരു പ്രോബ്ലം. അയ്യോ തിരുമേനി, അപ്പൊ അവന് 1.5 മാസം ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. 1.5 മാസം ആണ് അറിയേണ്ടത്. ഞാൻ 5000 രൂപയുടെ പൂജ, അതിന് വലുതൊന്നും അല്ല. 1.5 ലക്ഷം രൂപ കേട്ടോ. അത് ശരി തിരുമേനി. ഓക്കെ, ഫീസ് 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 എന്തോണ്ട് മലയാളി? പിന്നെ എന്താ എല്ലാരും ഒരുങ്ങി നിൽക്കുന്നുണ്ട്? ഞങ്ങൾ അമ്പലത്തിൽ വരെ പോകാൻ വേണ്ടി ഒരുങ്ങിയേ മലയാളി. അമ്പലത്തിലോ? എനിക്കിത് അതൊന്നും ഒരു വിശ്വാസമില്ല. കാരണം ഞാൻ ലണ്ടനിൽ പഠിച്ച് അപ്ഡേറ്റ് ആയി വന്നിരിക്കുന്ന ഒരു മുതലാണിയാണ്. ലണ്ടനിൽ അതുപോലെ അമ്പലങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിതിനകത്തൊന്നും യാതൊരു വിശ്വാസവും. അല്ല, അതെ അമ്മ പണ്ടുകൂട്ടേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെരുപ്പ് ഒരു ചെരുപ്പ് മലന്ന് കിടന്ന് കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര ദോഷമാണ്. രണ്ടച്ഛന് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യാറില്ല മലയാളി. ഒന്ന് വേഗം നടക്കണ പയ്യനെ. ഒറ്റമൈനേ ചെറുക്കയിലൊന്നും ഒറ്റമൈനേന്ന് ഒന്നും പോത്തില്ല. പെണ്ണുപേടേ
നമ്മുടെ മുത്തലിലെ ബാബുണ്ണന്റെ മോനില്ല കുശുമോൻ കുശുമോനോ മുത്തലിലെ ബാബുണ്ണന്റെ മോനി കുശുമോൻ അത് കെ യു സുമോൻ കല്ലൂന്റെ അമ്മയ്ക്കൊപ്പം കല്ലൂന്റെ അമ്മയ്ക്കൊപ്പോ അല്ലെ ഞാനുണ്ടേ ഗ്രൂപ്പില് അത് കല്ലൂന്റെ അമ്മയ്ക്കൊപ്പം അല്ല ഇയാളിപ്പം വലിയ കല്ലുമക്കയുടെ ബാൻഡിൽ ഇറങ്ങില്ലയോ കല്ലുമക്കായിരുന്നില്ലേ എനിക്ക് അതൊന്നുമല്ല ഉപ്പനെ കണ്ട ഉപ്പനെ കണ്ട നിനക്ക് അറിയത്തില്ല ഇവിടെ ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ പലഹാരം കിട്ടും വീട്ടിൽ ചെന്നില്ല കള്ളക്കളം എല്ലാം എടുത്ത് ചോദിച്ചു ഞാൻ പോകും അറിയത്തില്ല അത് ചോദിച്ച് വിഷു അവസാനം മാനേ ഇറങ്ങിയപ്പോ അയാളോട് കൂടി ചോദ്യം ഗൂഗിൾ പ്ലേ ഉണ്ടോ അവസാനം ഭയങ്കര പ്രശ്നമായി കാലാട്ടല്ലേ പലരും പലതും പറഞ്ഞിട്ടുണ്ട് ഇയാളെ പറ്റി ഞാൻ ഇങ്ങനെ കാലാട്ടല്ലേ കാലാട്ടി അമ്മയ്ക്ക് ദോഷം അത് പണ്ട് തൊട്ടേ എന്റെ വല്യമ്മച്ചോട് പറഞ്ഞിട്ടില്ല കാലാട്ടല്ലേ ഞാൻ അന്ന് പിന്നെ കാലാട്ടിട്ടില്ല എങ്ങും ആ പിന്നെ കാലാട്ടരുത് കാലാട്ടി ദോഷം എനിക്ക് അറിയത്തില്ല നിന്നെ എങ്ങനെ നീ എന്തുവായിരുന്നു ഇത്ര വലിയ പ്രാർത്ഥന അവിടെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഹൈയൊക്കെ ഇങ്ങനെ അയ്യേ അതിനാണോ എടാ ഇങ്ങനെയുള്ള സാഹചര്യങ്ങള് തലമുറകള് പണ്ട് തൊട്ട് ശീലിച്ചു പോയതൊരു സാധനം പാഞ്ചിയെ ബാഗിനകത്ത് കൊണ്ടു ഇന്ന് ആരെ അങ്ങനെ അടിച്ചാലും നിന്നെ തടത്തില്ല അങ്ങനെ നീ ഒരു കാര്യം ചെരുപ്പ് എടുത്ത സാമാനം എടുത്തോണ്ട് പോടാ വിടുന്നു കൊല്ലാനും കൂടെ എപ്പോഴും പിള്ളേർക്ക് ഭയങ്കര ക്രിമിനൽ മൈൻഡ് കേട്ടോ അതെങ്ങനെയല്ല വിശാഖിനെ കണ്ടിട്ടില്ലേ പഠിക്കുന്നില്ല അശോകണ്ണന്റെ മോനെ അവന്റെ അപ്പുറത്തുള്ള ചെറുസുഖമില്ലയോ അപ്പിടറല്ലോ എന്നല്ലേ